തിരശീലയാമുഖം മറച്ചിട്ടു. അവരുടെ അച്ഛൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് നിങ്ങൾക്ക് വായിക്കഴിയും. പാർവതിയും സീതമ്മയും വാഗ്ദത്തിൽ വിളിക്കുന്നു. ദിവസങ്ങൾ കുടിഞ്ഞിരിക്കുന്നു, കാലം വായിക്കാത്ത വേദനകളില്ല. ആ സങ്കടം കെട്ടടങ്ങി മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അനുജത്തി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അച്ഛനും അനുജത്തിയുമായിരുന്നു. ഇവളെ ഒറ്റയ്ക്ക് നിർത്തിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. പുടകിലേക്ക് അനുജത്തി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇനി ഈ തറവാട് വീട് ഇവിടെ അവശേഷിപ്പിച്ച് പൂട്ടിയിട്ടിട്ട് പോകുന്നതും ബുദ്ധിയല്ല. ബന്ധുക്കളുമായി ആലോചിച്ച് അവൾ ഒരുപാട് വിൽക്കാൻ തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് അവൾക്ക് വിലക്കാരെ കിട്ടി. ആ പണം സ്വരൂപിച്ചത് അവളുടെ ബാങ്കിൽ അനുജത്തിയെ കൂട്ടി കുടകിൽ മടങ്ങിയെത്തി. മടങ്ങിയെത്തി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് ദേവയ്യൻ അവിടെ വന്നത്. വിവരം അറിഞ്ഞ് അയാൾ മടങ്ങിയെത്തി. ദേവയ്യനെ കണ്ട പാർവതി ബാബിട്ട് നിലവിളിച്ചു. കരയാണ് കരയാണ് പാർവതി, എനിക്ക് അവിടെ വന്നതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നീ ഒന്നും പറയാതെയല്ലേ പോയി. സാരമില്ല, കരയാണ്. നിന്റെ അച്ഛൻ ആയുസ് പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ കടമകൾ ചെയ്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് സമാധാനിക്കുക. മരണം എല്ലാവരെയും പോയി. ഞാനും നീയും എല്ലാം ഒരു നാൾ മരിച്ചു മണ്ണടിയും. ജനിച്ചവരെല്ലാം മരിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾ സമാധാനപ്പെട്ടു. ഇപ്പോൾ കരച്ചിലിറക്കി കണ്ണു തുടച്ചു. അവൾ നിശബ്ദയായി നിൽക്കുന്നു, നിലത്തിൽ നിൽക്കുന്നു. ദേവയ്യൻ തൊട്ടടുത്തിരിക്കുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടതില്ല. മൗനം. പെട്ടെന്ന് അകത്തൊരു കാൽപെരുമാറ്റം കേട്ട് ദേവയ്യൻ ചോദിച്ചു, പാർവതി അകത്താരെങ്കിലുമുണ്ടോ? ആ ഉണ്ട്. ആരാ? ഞാൻ ദേവനോട് പറയാൻ പറഞ്ഞു, എന്റെ അനുജത്തി സീതമ്മ വന്നിട്ടുണ്ട്. ഏ, നിനക്ക് അനുജത്തി ഉണ്ടോ? ഉണ്ട്. നീ അത് നേരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പറയാൻ ചുറ്റുപാട് ഉണ്ടായില്ല. അത് ശരി, അനുജത്തി എന്ന് വിളിക്ക്, ഞാൻ പരിചയപ്പെടട്ടെ. സീതേ, സീതമ്മേ. ദേവയ്യൻ ഒരു സിഗരറ്റ് എടുത്ത് തീ കൊടുത്തു. അയാൾ പുകവിട്ട് തുടങ്ങി. അകത്ത് നിന്ന് ആ പെണ്ണിറങ്ങി വരാൻ താമസം. സീതേ, സീതമ്മേ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ? എന്താക്കാം? ഇങ്ങോട്ട് ഇറങ്ങി വടി. അവൾ ലജ്ജിച്ച് നിൽക്കുന്നു. അവൾ കണ്ടു പുറത്ത് സുന്ദരനായ പുരുഷൻ ഉമ്മറഞ്ഞിരിക്കുന്നത് കണ്ടു. അക്കൻ രണ്ടൂറ് പ്രാവശ്യം വിളിച്ചപ്പോ അവൾ ഇറക്കി വന്നു. ഇതാ വരുന്നു. ചന്ദ്രൻ തികഞ്ഞൊരു ഒരു പൊന്നോമന പെണ്ണ്, ചെമ്പക പൂ പോലെ ചന്ദ്രൻ തികഞ്ഞ ഒരു പൊന്നോമന പെണ്ണ്.